വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നും ഈ 49-ാമത്തെ ദിവസവും വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ എൻ്റെ സഹോദരങ്ങൾ കടന്നു വന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ഈ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുന്ന ദൈവവചനത്തെയും ദൈവശബ്ദത്തെയും സ്വീകരിക്കുന്നു എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വളരെ തെളിവായി പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളെ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു പകലാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നവരുടെ കൈ ഞാനൊന്ന് കാണട്ടെ. പ്രൈസ് ഗോഡ്. വീഡിയോയിലായിരിക്കുന്ന നിങ്ങളെ ഓർത്തും ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. വീഡിയോയിൽ അല്ലാത്തവർക്കും കുഴപ്പമില്ല, എനിക്കറിയാം ഏർലി മോർണിംഗ് ആണ്, നിങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇതിൽ പലരും ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടാണ് ഈ ദൈവവചനം കേൾക്കുന്നത് എന്നറിയുന്നതിനെ ഓർത്തും ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരേ സമയം നിങ്ങൾ രണ്ടിടത്തും വിശ്വസ്തരാണ്, കാരണം നിങ്ങളുടെ വീട്ടുകാര്യങ്ങളിലും നിങ്ങൾ വിശ്വസ്തരാണ്, കർത്താവിൻ്റെ കാര്യങ്ങളിലും വിശ്വസ്തരാണ്. അങ്ങനെയൊന്നും ചെയ്യുന്നതിനെ ദൈവം കണ്ണും മുഴപ്പിക്കത്തൊന്നുമില്ല. നിങ്ങൾ ദൈവവചനത്തെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൂമിൽ നിന്ന് നിങ്ങൾക്ക് ലീവ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാമല്ലോ. പക്ഷെ നിങ്ങൾ അത് ചെയ്യാതെ ഒരേ സമയം ഈ രണ്ട് കാര്യങ്ങളെയും ക്രമീകരിക്കുന്ന നിങ്ങളുടെ ആ ബുദ്ധിയെ ഞാൻ ഒരു സല്യൂട്ട് ചെയ്യുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. കരങ്ങൾ ഉയർത്തി രാമയൻ പറഞ്ഞു. ഈ വചനം വളരെ കേട്ട് പരിചയമുള്ളതും ഒരു ബൈബിൾ സോറി ഒരു സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ചാലും അവൻ കാണാപാഠമായി പറയുന്ന ഒരു ദൈവവചനമാണ് 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പൊ ഈ വചനത്തെ ഞാൻ ഇന്നലെ വായിച്ച സമയം എൻ്റെ ഉള്ളിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബ്ലാസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഇതിനു മുന്നേയും ഞാൻ ഇത് വായിച്ചിട്ടുണ്ട് ഈ തിരുവെഴുത്ത്, പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു ഫ്ലെയിമിങ് ഈ തിരുവെഴുത്തിനെ ഇന്നലെ വായിച്ചപ്പോ എനിക്കുണ്ടായി. ആ വചനത്തിന്റെ അകത്ത് എന്നെ ഒന്ന് നിർത്തി നിർത്തി നിർത്തിയ കർത്താവ് കൊണ്ടുപോയത് ഒരുത്തൻ. അത് ഏത് വ്യക്തിക്ക് വേണോ ആകാം, ഏത് ജാതിക്കാരന് വേണോ ആകാം, ഏത് മതക്കാരന് വേണോ ആകാം, ആ ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവിടെ ഒരു ക്ലോസ് ഉണ്ട്. അവൻ ക്രിസ്തുവിൽ ആകണം. നീ കറുത്തവനാണോ വെളുത്തവനാണോ എന്നുള്ളതൊരു വിഷയമല്ല, നീ ഹിന്ദുവാണോ മുസൽമാനാണോ കത്തോലിക്കക്കാരനാണോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. നീ പാപം ചെയ്തവനാണോ ഇനി ഇപ്പൊ പാപം ചെയ്യാത്തവനാണോ എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. പിന്മാറിപ്പോയവനാണോ പിന്മാറിപ്പോകാത്തവനാണോ പിന്മാറിപ്പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവനാണോ എന്നുള്ളത് വിഷയമല്ല. പക്ഷെ നീ ക്രിസ്തുവിൽ ആകുന്നതാണ് വിഷയം, നീ ക്രിസ്തുവിൽ ആകേണ്ടതാണ് വിഷയം. നീ ക്രിസ്തുവിലാകുന്നു എന്നുണ്ടെങ്കിൽ തിരുവെടുത്ത് നിനക്ക് തരുന്ന ഉറപ്പാണ്, മോനെ നീ പഴയ രീതിയിൽ നീ തുടരത്തില്ല, നിന്നെ സകല മേഖലകളിലും പുതുതാക്കാൻ അവനും അവന്റെ വചനവും ശക്തിയുള്ളതാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകൽ നീ പുതിയ ഒരു സൃഷ്ടിയാകണമെന്ന് എന്റെ ദൈവം ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിതം പുതുക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നിന്റെ ആരോഗ്യ നിലവാരം പുതുക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നിന്റെ സമ്പദ്ഘടന പുതുക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നിന്നെ ആള് മാറിയവനെ പോലെ ആക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ എന്താണ് അതിന്റെ ഫോർമുല? ഒരുവൻ ക്രിസ്തുവിൽ ആകുക. ഒരാമേൻ പറഞ്ഞേ. ഒരുവൻ ക്രിസ്തുവിൽ ആകുക. പൗലോസ് ശ്ലീഹ കൊരിന്ത് സഭയോട് ഇത് പറയുന്ന സമയം താൻ കേവലം ഇതൊരു അറിവായിട്ടല്ല പറയുന്നത്, ഇതൊരു അനുഭവമായിട്ടാണ് പറയുന്നത്. രാമൻ പറഞ്ഞേ, കേവലം ഇതൊരു അറിവായി പറയുന്ന പൗലോസ് ശ്ലീഹയ്ക്ക് മറ്റു പല അറിവുകളുടെയും അകമ്പടിയോടുകൂടെയോ മറ്റു പല അറിവുകളുടെയും ആശ്രയത്തിൽ മാത്രമേ ആ സഭയെ നിലനിർത്താനും ആ സഭയിലെ ശുശ്രൂഷകന്മാരെ നിലനിർത്താനും കഴിയത്തുള്ളൂ. അറിവിന്റെ സ്റ്റോക്ക് തീരുമ്പം പിന്നെ ആ ശുശ്രൂഷ അവിടെ നിലയ്ക്കും. പക്ഷേ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ക്രിസ്തു എന്നത് നിൽക്കുക, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യേശു എന്നത് തനിക്കൊരു കേട്ട് കേൾവിയായിരുന്നെങ്കിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു എന്നത് തനിക്കൊരു അനുഭവമായി മാറി. ഓ ജീസസ്,
ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ ഒരു വലിയ ദൈവിക കരം നിങ്ങളെ സ്പർശിക്കാനായി പോകുന്നു. അതെ, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യേശു എന്നതും സുവിശേഷം എന്നതുമൊക്കെ ദൈവവചനം എന്നതുമൊക്കെ ഒരു 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 അറിവായി മാത്രം തുടർന്നപ്പോൾ സമ്പത്തിന്റെ പുളപ്പിൽ അധികാരത്തിന്റെ ബഹുത്വത്താൽ താൻ അങ്ങനെ അഹങ്കരിച്ച് നിഗളിച്ച് നടന്നൊരു വ്യക്തിയായിരുന്നപ്പോൾ ദൈവവചനം എന്നത്, ക്രിസ്ത്യാനികൾ എന്നത്, ക്രിസ്തീയ ശക്തി എന്നത് തനിക്ക് കേവലം ഒരു അറിവിനകത്ത് മാത്രം ഒതുങ്ങി നിന്നപ്പോൾ അതേ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളെ തേടിപ്പിടിച്ചതാൽ തല്ലിച്ചതയ്ക്കാൻ വേണ്ടി ഒരു യാത്രാ മധ്യയെ ക്രിസ്തു എന്നത് തനിക്കൊരു അനുഭവമായി മാറത്തക്ക തരത്തിൽ ദൈവത്തിന്റെ എൻകൗണ്ടർ തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. കുഞ്ഞേ, നീ ദൈവവചനത്തെ ഒരു അറിവായി കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ, താങ്കൾ ഈ ദൈവവചനത്തെ ഒരു കേവലം ഒരു വചന ശുശ്രൂഷയായി മാത്രം കാണുന്നെങ്കിൽ, താങ്കൾ ഈ ദൈവവചനത്തെ കേവലം ഒരു കേൾവിക്കായി മാത്രം ഉപയോഗിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇത് കേവലം ഒരു അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. എന്നാൽ ആത്മാവിൽ ഈ വചനങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് നൽകുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ, ഇതെന്റെ അസ്ഥിക്കുള്ളതാണ്, ഇതെന്റെ മാംസത്തിനുള്ളതാണ്, ഇതെന്റെ ആത്മാവിനുള്ളതാണ്, ഇതെന്റെ സൗഖ്യത്തിനുള്ളതാണ്, ഇതെനിക്ക് ദൈവം തരുന്ന ബലമാണ് എന്ന് തിരിച്ചറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം എന്നത് അനുഭവമായി മാറും. ഓ, ഇന്ന് പകലിൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കും, അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നു. ആഗ്രഹിക്കുന്ന ഏതൊക്കെയോ വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്പർശിക്കുന്നു, ഏതൊക്കെയോ വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സ്പർശിക്കുന്നു. കാരണം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നീ ഒരു പുതിയ സൃഷ്ടിയായി മാറണമെന്നുള്ളതാണ്. കൊരിന്ത് പട്ടണം പാപം നിറഞ്ഞ പട്ടണം, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച പട്ടണം, ദൈവദാസന്മാർക്ക് വിരോധമായി സംസാരിച്ച പട്ടണം, ദൈവവചനത്തെ കൈക്കൊള്ളാത്ത പട്ടണം, പാപത്തിനു വേണ്ടി തലക്കുഴിഞ്ഞു വെച്ചിരിക്കുന്ന പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു ചെന്നത് കേവലം അക്ഷരത്തിന്റെ ഒരു ശുശ്രൂഷയായിട്ടല്ല, ആത്മാവിന്റെ ശുശ്രൂഷയായിട്ടത്രേ. അക്ഷരത്തിന്റെ ശുശ്രൂഷയ്ക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം കഴിയുമ്പോൾ, ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് എന്നെ സ്പിരിറ്റിൽ എൻകറേജ് ചെയ്യാൻ കഴിയും. ജീസസ്, അക്ഷരത്തിന്റെ ശുശ്രൂഷയ്ക്ക് നിന്നെ ദൈവം സൗഖ്യമാക്കും മോളെ എന്ന് പറയാൻ കഴിയുമ്പോൾ, ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. അക്ഷരത്തിന്റെ ശുശ്രൂഷയ്ക്ക് നിന്റെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും മോളെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സമയം ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് നിന്റെ ആ മലയെ എടുത്തു മാറ്റാൻ കഴിയും. ജീസസ് ജീസസ്, കേവലം പറഞ്ഞിട്ട് മറന്നിട്ട് പോകുന്ന മനുഷ്യനെ പോലെയല്ല ദൈവം, പറഞ്ഞാൽ ആത്മാവിന്റെ പ്രദർശനത്താൽ ചെയ്യുന്നവൻ അത്രേ ദൈവം. എത്ര പേർ ഇന്ന് തിരിച്ചറിയുന്നു, എത്ര പേർ ഇന്ന് തിരിച്ചറിയുന്നു ഇല്ലേ, ദൈവം പറഞ്ഞത് ദൈവം ചെയ്തിട്ടില്ലേ, ദൈവം നിങ്ങൾക്ക് പറഞ്ഞ വാഗ്ദത്തം ദൈവം ചെയ്തിട്ടില്ലേ, ദൈവം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ തന്നില്ലേ, മക്കളുടെ ഭാവിയിൽ ചെയ്യാമെന്ന് പറഞ്ഞത് ചെയ്തില്ലേ, നിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ ലാഭമാക്കി തരാമെന്ന് പറഞ്ഞ് ചെയ്തില്ലേ, ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞ ദൈവം നിന്നെ ആക്കിയില്ലേ. അതാക്കിയിരിക്കുന്നത് കൊണ്ടല്ലേ പല സമപ്രായക്കാരും ഈ ഭൗമമണ്ഡലത്തിൽ നിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്തും നമുക്കും അതുപോലുള്ള സാഹചര്യങ്ങൾക്കകത്തുകൂടെ നമ്മളും കടന്നുപോയപ്പോഴും ആ തമ്പുരാന്റെ കരം പിടിച്ചത് കൊണ്ടല്ലേ കുഞ്ഞ് ഇന്ന് തല പോകാതെ തലയായിരിക്കുന്നത്. നിന്നെ ഞാൻ വാലല്ല തലയാക്കുമെന്ന് പറയുന്ന സ്ഥാനത്ത് ഞാൻ പറയും എന്റെ തല ക്രിസ്തു, എന്നെ ക്രിസ്തുവിലാക്കിയില്ലേ, അവൻ എന്നെ തലയാക്കി. ഹല്ലേലൂയ. ഇതാണ് മഹത്വം. അല്ലാതെ എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് കുറയാതിരിക്കുന്നതല്ല മഹത്വം. ആ ജീസസ് ജീസസ്, അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് ഉള്ളവനാണോ? നീ ഒരു കിണറാണ്, നിന്നിൽ നിന്ന് കോരണം, നിന്നിലേക്ക് ഊറണം. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം എപ്പോഴും ജീർണിച്ചു പോകുവേ, അത് കോരും തോറും മാത്രമേ ഉറവ തെളിഞ്ഞും വരത്തുള്ളൂ, വെള്ളത്തിന് തെളിച്ചും ഉണ്ടാകും. കെട്ടിക്കിടക്കുന്ന അങ്ങനെ കിടക്കും, കണ്ടുകണ്ടിരിക്കുക. ദൈവത്തിന്റെ വലിയ മഹത്വം വ്യാപരിക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പുതിയ സൃഷ്ടി. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്നൊരു പുതിയ സൃഷ്ടിയാണ്? പക്ഷേ കുറെ നാള് കൊണ്ട് ഇങ്ങനെ തന്നെ പോകുന്നത്, എനിക്കൊരു പുതിയ വ്യക്തിയാണ്, എനിക്കൊരു പുതിയ വ്യക്തിയാകണം. എത്ര പേർ അത് ആഗ്രഹിക്കുന്നു, എനിക്കൊരു പുതിയ വ്യക്തിയാണ്. ഞാൻ നിങ്ങളെ വളരെ ധൈര്യത്തോടെ ഞാൻ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിലാകുന്നു എങ്കിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. പക്ഷെ പൗലോസ് പറയുന്ന ആ ഒരു ശൈലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നു. ഈ ക്രിസ്തു എന്നും ക്രിസ്ത്യാനി എന്നും ഒക്കെ ഉള്ള പൗലോസിന്റെ പദത്തിനകത്ത് താൻ ശൗലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ.
അന്യഭാഷ പറയുന്ന ഒരു കൂട്ടം ജനം, പിന്നെ വേറെ ചില വാക്കുകളുണ്ട്, പെന്തക്കോസ്കാരെ ഇങ്ങനെ അഡ്രസ് ചെയ്യുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇതിനകത്ത് ഉച്ചരിക്കുന്നില്ല. ഞാനും ഉച്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയൊക്കെ, ഞാനും കളിയാക്കിയിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയൊക്കെ. പക്ഷെ ഈ പെന്തക്കോസ്റ്റിന്റെ അനുഭവത്തിലേക്ക് ഞാൻ വന്ന സമയം മോനെ എനിക്ക് അവരനുഭവത്തിലേക്ക് കേറാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം ദൈവ സാന്നിധ്യം അനുഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ വലിയ നഷ്ടം വന്നതുപോലത്തെ ഒരു അനുഭവമായിരിക്കും. ഒരു ദിവസം അപ്പാ എന്നൊന്നും വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവന്റെ സാമീപ്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അന്നത്തെ ദിവസം പിന്നെ ദീപു ഇല്ല, പിന്നെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പുതിയ സൃഷ്ടിയുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആ ഒരു പ്രസൻസിനകത്ത് തന്നെ ഒരു പുതുമയുണ്ട്. അതുകൊണ്ട് ക്രിസ്തു എന്നതിനെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത് കേട്ട അനുഭവമല്ല, അഭിഷേകം പ്രാപിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ. പാസ്റ്റർ എന്നോട് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചും ഫലിപ്പിച്ചും തന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് ആദ്യ നാളുകളിൽ അറിയാൻ പാടുള്ളൂ. യേശുവിനെ, യേശു നമുക്ക് വേണ്ടി വന്നതാണ്, പാപങ്ങൾക്ക് വേണ്ടി വന്നതാണ്, ശാപങ്ങൾക്ക് വേണ്ടി വന്നതാണ്, ഇന്ന് നാം ക്രിസ്തുവിന്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്, ടീച്ചിങ് ആണ്. ഈ പാസ്റ്റർ പറഞ്ഞതിനെ എന്റെ ജീവിതത്തിന്റെ അനുഭവമാക്കി ഞാൻ മാറ്റിയത്, പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിനെ ഞങ്ങൾ ജഡപ്രകാരം അറിഞ്ഞു, പക്ഷെ അതെന്റെ ബാല്യകാലം, ഞാൻ പാല് കുടിച്ചോണ്ടിരുന്ന സമയം. പക്ഷെ ഞാൻ ക്രിസ്തുവിൽ മെച്ചുവറായി വന്നപ്പോൾ എനിക്ക് പിന്നെ പാല് കുടിക്കുന്നത് മോശമായി തോന്നി, ഞാൻ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ തോന്നി. കാരണം പാല് കുടിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. പത്രോസിന്റെ ലേഖനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പാല് കുടിച്ചുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. പാല് കുടിച്ചുകൊണ്ട് എനിക്ക് കൂടാരപ്പണി ചെയ്യാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായി. പാല് കുടിച്ചുകൊണ്ട് എനിക്ക് ശുശ്രൂഷയിൽ ബലപ്പെട്ട് നിൽക്കാൻ കഴിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ കട്ടിയുള്ള ആഹാരത്തെ തേടി ഞാൻ ഇറങ്ങി. പക്ഷെ ആരും ജനിച്ച സമയത്ത് കുഞ്ഞിന് ചോറുരുട്ടി വായി വെച്ചു കൊടുക്കാറില്ല. അതിനും ഒരു പ്രായം, കുഞ്ഞ് നീ പാല് കുടിച്ചിരിക്കേണ്ട പ്രായം കഴിഞ്ഞു, നീ കട്ടിയുള്ള ആഹാരം എടുക്കേണ്ട സമയമാണ്, അതിക്രമിച്ചു എന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന. ഇന്നും പാലേ 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 എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ദൈവദാസന്മാരെ വിളിച്ചാലേ പ്രാർത്ഥന വരത്തുള്ളൂ, ദൈവദാസന്മാരെ വിളിച്ചാലേ അവർക്ക് ആലോചന വരത്തുള്ളൂ. നീ ചോദിച്ചാലും നിന്നോട് പറയുന്ന ഒരു ദൈവം ഇത്രവർ വിശ്വസിക്കുന്നു. ഞാനതൊക്കെ ചെയ്ത് മടുത്തൊരു വ്യക്തിയാണ്, ചെയ്ത് മടുത്തൊരു വ്യക്തിയാണ്. സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നതിനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യും. തിരുവെഴുത്ത് പറയുന്നു, പൗലോസ് പറയുന്നു, ക്രിസ്തുവിനെ ഞാൻ ജഡപ്രകാരം അറിഞ്ഞു, അതൊരു കാലം. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ അല്ല അറിയുന്നത്, കാരണം ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള സത്യം. നിലനിൽക്കാൻ പറ്റത്തില്ല, നിലനിൽക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെ ഞാൻ ആത്മാവിൽ അറിയുന്ന ഒരു പക്വതയിലേക്ക് ഞാൻ കയറി. ക്രിസ്തുവിനെ ഞാൻ ആത്മാവിൽ അറിയാൻ തുടങ്ങിയപ്പോഴാ അക്ഷരത്തിന്റെ അകത്ത് പറയാത്തത് എനിക്ക് ആത്മാവ് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. ഓ രാമൻ പറഞ്ഞു. അന്നേരം പൗലോസ് പറയുന്നു, ഇത് പറഞ്ഞിട്ട് അടുത്തൊരു വാക്ക് പൗലോസ് പരിശുദ്ധാത്മ നിയോഗത്തിൽ എഴുതി വെക്കുന്നത്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇത് പറഞ്ഞിട്ട്, അതായത് ഞാൻ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു, പക്ഷേ എങ്കിലും ഇനി മേലങ്ങനെ അറിയുന്നില്ല. അപ്പൊ ഈ സെക്കൻഡ് വരെ എന്നെ കേട്ടോണ്ടിരുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളും കാര്യങ്ങളും വിഷയങ്ങളും എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, അതൊക്കെ നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതി വെക്കാൻ കഴിയുന്നതാണ്. അത് അക്ഷരത്തിന്റെ അകത്ത് ഒതുക്കാൻ കഴിയുമ്പോൾ ആത്മാവ് കൊണ്ട് അതിനെ വെട്ടിമാറ്റാൻ കഴിയുന്ന, ആത്മാവ് കൊണ്ട് ആ വിഷയങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ കഴിയുന്ന, ആത്മാവ് കൊണ്ട് അതിനെ ജയിക്കാൻ കഴിയുന്ന, ആത്മാവ് കൊണ്ട് സകലത്തെയും ജയിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ വചനവും സാന്നിധ്യവുമാണ് ഇന്ന് പകൽ നിങ്ങളും ഞാനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുമാരി സിസ്റ്ററെ, ദൈവദാസന്മാർ നിങ്ങളോട് പറഞ്ഞു, കുഞ്ഞിന്റെ വിഷയത്തിൽ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് നിങ്ങളെ ആരൊക്കെയോ എവിടെയൊക്കെയോ ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങൾ അങ്ങോട്ടേക്ക് ഓടാൻ നിൽക്കുന്നു. എനിക്ക് മനസ്സിലാകും ഒരു അമ്മയുടെ മാനസികാവസ്ഥ, ഒരു കുടുംബിനിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, തെക്ക് കാണിക്കുമ്പോ അങ്ങോട്ടോടും, വടക്ക് കാണിക്കുമ്പോ അങ്ങോട്ടോടും, കിഴക്ക് കാണിക്കുമ്പോ അങ്ങോട്ടോടും, ഓടണ്ട ഓടണ്ട.
നിങ്ങൾ ക്രിസ്തുവിലാകാനാണ് വിളിച്ച, അല്ലെങ്കിൽ പിന്നെ പഴയ പാരമ്പര്യത്തിനകത്തേക്ക് നിന്നാ മതിയോ? ക്രിസ്തുവിനെ പുതിയ സൃഷ്ടിയാകാൻ വിളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് തെക്കെന്നും കിഴക്കെന്നും വടക്കെന്നും പറയുന്നത് അക്ഷരത്തിന്റെ അകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷകനാകുന്ന പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ വീടിനകത്ത് ഇറങ്ങി സൗഖ്യമാക്കാൻ ശക്തനായതുണ്ട്. ഇറങ്ങി സൗഖ്യമാക്കാൻ ശക്തനായി അവൻ ഇറങ്ങുകയും ചെയ്യും. അവൻ ഇറങ്ങുകയും ചെയ്യും. അതെന്റെ അനുഭവം, അതെന്റെ അറിവല്ല. ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ അറിവിൽ കൊണ്ട് നടന്ന ദിവസം ഞാൻ പാപത്തിൽ നിന്നും വീണ്ടും പാപം ചെയ്തു. ക്രിസ്തുവിനെ എന്റെ അറിവിൽ കൊണ്ട് നടന്ന ദിവസം ഞാൻ വിശ്വസ്തനായിരിക്കേണ്ടടുത്ത് അവിശ്വസ്തത പുലർത്തി. ഞാൻ ക്രിസ്തുവിനെ അറിവായി കൊണ്ട് നടന്ന ദിവസം എന്റെ കൂട്ടുദാസനെ, എന്റെ കൂട്ടുകാരനെ ഞാൻ ഭോഷൻ എന്ന് എണ്ണി. ക്രിസ്തുവിനെ ഞാൻ അറിവായി കൊണ്ട് നടന്ന ദിവസം ദൈവവേലയെ സപ്പോർട്ട് ചെയ്യണമെന്ന ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും ചെയ്യേണ്ട, അതിന്റെ ആവശ്യമില്ല, വല്ലോരും ചെയ്തോളൂ എന്ന് ഞാൻ കരുതി. ക്രിസ്തുവിനെ ഞാൻ അറിവായി കൊണ്ട് നടന്ന ദിവസം ദൈവദാസന്മാരെ മാനിക്കണമെന്ന് തോന്നിയെങ്കിലും വേണ്ട, മുഖം തിരിച്ച് ഞാൻ നടന്നു കളഞ്ഞു. ക്രിസ്തുവിനെ ഞാൻ അറിവായി കൊണ്ട് നടന്ന ദിവസം എനിക്ക് ക്രിസ്തുവിന് വേണ്ടി പ്രശോഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാത്താൻ എന്നെ അതിന് അനുവദിച്ചില്ല. കാരണം അവന്റെ അറിവുകൾ കൊണ്ടുവന്ന് എന്നെ അവൻ ആകർഷിച്ചു. എന്നാൽ ഏത് നിമിഷം ക്രിസ്തു എന്നത് എന്റെ അനുഭവമായി മാറാൻ തുടങ്ങിയോ, ആ സെക്കൻഡ് ഈ മണ്ഡലങ്ങൾ പൊട്ടാൻ സർവശക്തനായ ദൈവമിടയാൽ. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ ആശയ്ക്ക് വിരോധമായി നിങ്ങളെ പാറ്റിക്കളയുന്ന ചില കാറ്റുകൾ, അക്ഷരത്തിന്റെ കാറ്റുകൾ, വാക്കിന്റെ കാറ്റുകൾ, വാക്കിന്റെ മുനമ്പുകൾ, വാക്കിന്റെ കാഠിന്യങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റി ആത്മാവിന്റെ ശുശ്രൂഷ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പകരട്ടെ. ഓ രാമാശേഖരേ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽ ആത്മാവിന്റെ വലിയ ഖരം നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തി. ഒരുത്തൻ ഈ ആത്മാ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും കണ്ട ഇനിമേലാ ഞാൻ അവനെ അങ്ങനെ അല്ല അറിയുന്നത്. ഇത് പറഞ്ഞ പൗലോസിനെ അടുത്ത ഒരു എൻകറേജ്മെന്റ് ക്രൈസ്റ്റിൽ നിന്ന് വരികയാ, തന്റെ അകത്ത് പകർന്നിരിക്കുന്ന ആത്മാവിൽ നിന്ന് വരികയാ. അവനെ അടുത്ത വാക്ക് ഇങ്ങനെ എഴുത്, ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, കോമ ഇതാ. ഈ ഇതാ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായി തെളിവ് കൊടുക്കുന്ന എന്തോ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പൗലോസ് ഇതാ എന്നൊരു വാക്ക് പറയുന്നത് അല്ലേ? ഒരു ഉപമ, ഒരു ഉദാഹരണം, ഒരു ജീവിക്കുന്ന സാക്ഷിയെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ പൗലോസ് പറയുന്നത് ഇതാ ഇതാ അത് പുതുതായി തീർന്നിരി ഇതാ അത്. പൗലോസിനപ്പം വ്യക്തമായി ഇതാ എന്നും അതെന്നും ചൂണ്ടിക്കാണിക്കത്തക്ക തരത്തിൽ തന്റെ കൺമുന്നിൽ തെളിവുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, പൗലോസ് തന്നെ ഇതാ എന്ന് കാണിക്കാൻ തക്കവണ്ണം ഒരു തെളിവാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, ഞാനൊരു ദൂതായിട്ടത് പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്ത സാക്ഷി കൊണ്ടല്ല നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ തന്നെ ഒരു സാക്ഷി ആയിക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആത്മാവിന്റെ ശുശ്രൂഷ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ റെക്കോർഡിങ്ങിന് ശേഷം യൂട്യൂബിലൂടെ കാണുന്ന താങ്കളുടെ ജീവിതത്തിന്റെ അകത്തും പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിന് ഒരു വ്യക്തിയെ മാറ്റിമറിക്കാൻ കഴിയും, മാറ്റിമറിക്കാൻ കഴിയും. ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം വായിക്കുന്ന സമയം അവരിരിക്കുന്ന സ്ഥലം മുഴുവൻ ദൈവരാജ്യത്തിന്റെ കവറേജിനകത്താണ് ഇരിക്കുന്നത്. ദൈവവചനം വായിക്കുമ്പോൾ അവനെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് ആത്മാവ് പണിതുയർത്തുന്നു. ദൈവവചനത്തിനകത്ത് പറയുന്ന അക്ഷരങ്ങളെ അവന്റെ ജീവിതത്തിൽ റിയാലിറ്റികളായി മാറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള പാർട്ടിസിപ്പേഷനിലൂടെ.
ചുരുക്കി പറഞ്ഞാൽ എന്റെ ജീവിതം പഴയത്, എന്റെ ലൈഫ് പഴയത്, എന്റെ ചിന്തകൾ പഴയത്, എന്റെ ഈ അവസ്ഥയെ എല്ലാം പഴയത്, എനിക്കൊന്നും പുതിയതായിട്ടില്ല, എന്റെ മരണം വരെയും എന്റെ ജീവിതം ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് പ്രത്യാശയ്ക്ക് വകയുണ്ട്, പ്രത്യാശയ്ക്ക് വകയുണ്ട്, പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഒരുത്തൻ AG ചർച്ചുകാരനായാൽ, ഒരുത്തൻ IPC-ക്കാരനായാൽ, ഒരുത്തൻ സ്വതന്ത്ര സഭക്കാരനായാൽ, ഒരുത്തൻ കത്തോലിക്കനായാൽ, ഒരുത്തൻ പ്രഥമക്കാരനായാൽ അവൻ പുതിയ സൃഷ്ടി, പുതിയ സഭക്കാരൻ, പുതിയ വ്യക്തി എന്നല്ല തിരുവെടുത്ത് പഠിപ്പിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ മർത്തോമക്കാരനായാലും കാത്തലിക്കുകാരനായാലും പെന്തക്കോസ്തുകാരനായാലും AG-ക്കാരനായാലും IPC-ക്കാരനായാലും അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ പുതിയ സൃഷ്ടിയാണ്. സഭകളും വാക്കുകളും പേരുകളും സംഘടനകളും മനുഷ്യന് മാത്രമുള്ളപ്പോൾ ക്രിസ്തുവിന്റെ കണ്ണിൽ സകലരും മക്കൾ മാത്രമാണ്, മക്കൾ മാത്രമാണ്. നീ അനാഥനല്ല കുഞ്ഞെ, നീ വിധവയല്ല, നീ ആരുമില്ലാത്തൊരു വ്യക്തിയല്ല, നിനക്ക് കർത്താവിന്റെ തുണ കൂടെ. എത്ര പേർ വിശ്വസിക്കും ഇന്ന് പകൽ ആ ക്രിസ്തുവിൽ നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കി തീർക്കാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് നിങ്ങൾ ആ ക്രിസ്തുവിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു മണ്ഡലത്തിലേക്ക് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അസാധാരണമായി നിങ്ങളെ ഉപയോഗിക്കാനാഗ്രഹിക്കും. അസാധാരണമായി, അസാധാരണമായി നിങ്ങളെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കും. ദൈവത്തിന്റെ അത്ഭുതകരം പഴയത്, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറയാൻ പറയുന്നു, പഴയത് നീക്കിക്കളഞ്ഞ് പുതിയ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാ അത്, ഈ രണ്ട് വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നു. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ അത് എന്ന് പറയുമ്പോ ഈ മാറ്റിവെച്ച എന്തോ ഒന്നിനെ പുതിയതാക്കി കാണിക്കുന്ന ഒരു വാക്ക്, അങ്ങനെ ഒരു അർത്ഥം ആ വാക്കിനുണ്ട്. ഇതാ അത് പുതിയതായി ഇരിക്കുന്നു എന്ന് ഈ അത് എന്ന് നമ്മൾ പറയുന്നത്, ഓ അത് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാ, ആ അത് ഞാൻ വേറൊരു ആവശ്യത്തിന് വെച്ചേക്കുന്നതാ, ആ അത് ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചേക്കുന്നതാ, ആ അതിപ്പോ വേണ്ടതാ. ഇങ്ങനെ നമുക്ക് ആ ഒരു വാക്കിനെ കോർത്തിണക്കാൻ പറ്റും. ഞാൻ പ്രവചനാത്മാവിൽ നിങ്ങളോട് ഞാൻ കൈമാറട്ടെ, മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ നന്മകൾ, മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ, മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മേലുള്ള ശുശ്രൂഷകൾ, മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന നിങ്ങളെന്ന വ്യക്തികൾ ക്രിസ്തുവിലാകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ശൈലിയായി നിങ്ങൾ മാറും, നിങ്ങളൊരു പുതിയ ഫിഗറായി നിങ്ങൾ മാറും, നിങ്ങളൊരു പുതിയ വ്യക്തിയായി നിങ്ങൾ മാറും. കാരണം നിങ്ങൾ ക്രിസ്തുവിലാണ്. ഇനി അത് പുതിയതായേ പറ്റൂ, ഇനി ആ സാഹചര്യം പുതിയതായേ പറ്റൂ. നിങ്ങൾ ക്രിസ്തുവിലാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം ക്രിസ്തുവിലാണ്. ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തികൾ, ഞാൻ ഇൻഷുറൻസ് എടുത്താൽ എനിക്ക് മാത്രമല്ല ഇൻഷുറൻസ്, കമ്പനി ഇങ്ങനെ ഒരു ഓഫർ തരും, സർ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ ഇൻഷുർഡ്, നിങ്ങൾ ഇൻഷുർഡ് ആണ്, ഈ ഇൻഷുറൻസിനകത്ത് കവേർഡ് ആണ്. അതുകൊണ്ട് രേഷ്മയ്ക്ക് വേണ്ടി പ്രത്യേക ഇൻഷുറൻസ്, ദിവമോൾക്ക് വേണ്ടി പ്രത്യേക ഇൻഷുറൻസ്, ദീപു സാറിന് വേണ്ടി പ്രത്യേക ഇൻഷുറൻസ് എടുക്കണമെന്നല്ല കമ്പനി പറയുന്നത്. ദീപു സാർ മാത്രം എടുത്താൽ മതി, സാറും സാറിന്റെ മക്കളും ഇൻഷുർഡ് ആണ്, സാറും സാറിന്റെ വൈഫും ഇൻഷുർഡ് ആണ്. ആമേൻ, പ്രൈസ് ഗോഡ്. പക്ഷെ പുറത്തുനിന്ന് ഒരു വ്യക്തിയെ സാറിന് ഈ ഇൻഷുറൻസിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവരെ ഇൻഷുർഡ് ആക്കണമെങ്കിൽ അതിന്റെ ചില ഫോർമാലിറ്റീസ് ഉണ്ട്, ആ രീതിയിൽ മാത്രമേ ഇൻഷുർഡ് ആക്കാൻ പറ്റൂ. ഇതുപോലെയാണ് ദൈവരാജ്യത്തിന്റെ കാര്യവും. നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങൾ ക്രിസ്തുവിലാകുക എന്ന ഒരു ഫോർമാലിറ്റി മാത്രം ചെയ്താൽ, അതൊരു ഫോർമാലിറ്റി മാത്രമാണ്. നിങ്ങൾ വിശ്വസിക്കുക എന്നതും വായിക്കൊണ്ട് ഏറ്റു പറയുക എന്നുള്ളതും ഒരു ഫോർമാലിറ്റി മാത്രമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വാസ്തവത്തിൽ നിങ്ങൾ അക്ഷരമായി തിരുവെഴുത്തിൽ പറയുന്നതിനെ നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ ഏറ്റു പറയുമ്പോൾ കുഞ്ഞെ, നീയും നിന്റെ കുടുംബവും ഇൻഷുർഡായി മാറുകയാണ്, പുതിയൊരു വ്യക്തിയായി നിങ്ങൾ തീരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു വ്യക്തി വീടിനകത്തിരുന്ന് ഇത് ഏറ്റു പറയുന്ന സമയം നിങ്ങൾ പോലും അറിയുന്നില്ല, നിങ്ങളുടെ ഹോൾ ഫാമിലി അതിനകത്ത് ഇൻഷുർഡ് ആക്കപ്പെടുകയാണ്. എപ്പോഴൊക്കെയോ മറന്നുപോയി നിങ്ങളും ഞാൻ, എപ്പോഴൊക്കെയോ ഇത് ഏറ്റു പറഞ്ഞ സമയത്താണ് ഇങ്ങനൊരു കവറേജിനകത്ത് നമ്മൾ വന്നത്, അല്ലെങ്കിൽ നമ്മൾ പണ്ടേക്ക് പണ്ടേയും ഭൂമിയിൽ നിന്ന് വിട്ടുപോകും. എപ്പോഴൊക്കെയോ ഏറ്റു പറഞ്ഞു, ഡേറ്റ് ഓർമ്മയില്ല, കാലം ഓർമ്മയില്ല, സമയം ഓർമ്മയില്ല, പക്ഷെ ഏറ്റു പറഞ്ഞു. ഞാൻ ഏറ്റു പറഞ്ഞില്ലെങ്കിലും എന്റെ അകത്തിരിക്കുന്ന ആത്മാവ് അത് ഏറ്റു പറഞ്ഞു. അതുകൊണ്ടല്ലേ ഈ സെക്കൻഡ് വരെയും നാം ഒക്കെ നിലനിൽക്കുന്നു, നിലനിർത്തിയിരിക്കുന്നത് അവന്റെ. ഒരുവൻ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ
അവൻ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞ് കഴിഞ്ഞ് പോയി, പോയതിനെ പിന്നെ തേട്, കളഞ്ഞതിനെ പിന്നെ എടുക്ക്, ഉരിഞ്ഞ് കളഞ്ഞതിനെ പിന്നെ എടുക്കരുത്, പഴയ അവിശ്വാസത്തിലേക്ക് പിന്നെ പോകരുത്, പഴയ പന്ന സ്വഭാവത്തിലേക്ക് പിന്നെ തിരിയരുത്, പഴയ പാപ സ്വഭാവത്തിലേക്ക് പിന്നെ തിരിയരുത്. അവൻ പുതിയതെന്ന് ക്രിസ്തു തന്നെ സാക്ഷ്യം പറയുക. അവൻ പുതിയതാണ്. നിന്റെ തലമുറ പുതുക്കപ്പെടാൻ പോകുന്നു, നിന്റെ ഭർത്താവ് പുതുക്കപ്പെടാൻ പോകുന്നു, നിന്റെ ശുശ്രൂഷയുടെ മേൽ ഒരു റിവൈവൽ വെളിപ്പെടാൻ പോകുന്നു, നിന്റെ മൈൻഡിനകത്ത് ഒരു റിനോവേഷൻ വെളിപ്പെടാൻ പോകുന്നു. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആരാ ഇതിനൊക്കെ കാരണഭൂതൻ? ഇതിനൊക്കെയും കാരണഭൂതൻ ദൈവം തന്നെ. ഇതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കണ്ടോ? പിന്നെ അവിടെ അക്ഷരത്തിന് പ്രാധാന്യമില്ല, അക്ഷരത്തിന് പ്രാധാന്യമില്ല, പിന്നെ അവിടെ ആത്മാവിനാണ് പ്രാധാന്യം. ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് മറ്റന്നാൾ എടുക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരനാകാനല്ല ദൈവം നമ്മെ വിളിച്ചു. അക്ഷരം വേണം, ഡെഫിനറ്റ്ലി. വേർഡ് വേണം, വേർഡ് വേണം. വേർഡില്ലാത്ത ഒരു ശുശ്രൂഷ ദീപുവിനില്ല. വേർഡിനകത്ത് നിന്നുള്ളൊരു ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന വേർഡ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളെ കർത്താവ് സൗഖ്യമാണ്. ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരും തന്നെ എന്ന് പറയുന്നത് അക്ഷരത്തിന്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ആ അക്ഷരത്തെ ക്രിസ്തുവിലായ ഒരു വ്യക്തി പറയുന്ന ഒരു ചെറിയ വിശ്വാസത്തിന്റെ വാക്കിനെ പോലും ദൈവം ആത്മാവിനകത്ത് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ പറയുന്ന അക്ഷരമെന്ന ആ ഫയലിനെ ആത്മാവാക്കി കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് അയച്ചു തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ പറയുന്ന ഓരോ ചെറിയ അക്ഷരമാകുന്ന ഫയലിനെയും ആത്മാവിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫോർമാറ്റിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരുന്നവരാണ് പരിശുദ്ധാത്മാവ്. കാരണം എന്താണെന്നറിയാമോ? ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി. അവൻ പണ്ട് പറഞ്ഞതൊന്നും നടന്നിട്ടില്ല, അവൻ പണ്ട് വിശ്വസിച്ചതൊന്നും നടന്നിട്ടില്ല, അവൻ പണ്ട് ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ല. പക്ഷെ അവനെ ദൈവവചനം പുതിയതാക്കി തീർത്തിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവനെ പുതിയതാക്കി തീർത്തു. ഇനി അവൻ പഴയവനല്ല. ഇനി രഞ്ജിത് ബ്രദറെ സാഹചര്യം പഴയതല്ല. ഇനി പഴയ അവസ്ഥയല്ല. ഇനി പഴയ രീതിയല്ല. ഇനി പഴയ സംസാരമല്ല. ഇനി പഴയ സ്വഭാവമല്ല. ഇനി പഴയ നന്മയുടെ മനോഭാവമല്ല. ഇനി എല്ലാം പുതിയതാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് എന്നെയും നിങ്ങളെയും നവീകരിക്കാൻ, പുതുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്താണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്താണ്. അങ്ങനെയുള്ള വ്യക്തികൾ ായ അവൻ പുതിയ സൃഷ്ടി. അവൻ പുതിയ സൃഷ്ടിയാകുമ്പോൾ അവനുമായി ബന്ധപ്പെട്ട സകലതും പുതിയത്, അവന്റെ ബിസിനസ് പുതിയത്, അവന്റെ വരുമാന മാർഗങ്ങൾ പുതിയത്, അവന്റെ ഇൻകം പുതിയത്, അവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം പുതിയത്, എല്ലാം പുതിയത്, എല്ലാം പുതിയത്, എല്ലാം പുതിയത്. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? പെയിന്റ് അടിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന് പെയിന്റ് അടിക്കുന്നു എന്നുള്ളത് അയൽവാസികൾ തിരിച്ചറിയും. പെയിന്റ് അടിക്കുകയൊന്നും വേണ്ട, പെയിന്റിന്റെ ടിന്ന് തുറക്കുമ്പോൾ ഇവിടെ എവിടെയോ പെയിന്റ് അടിക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? ആ വീട്ടിലേക്ക് പെയിന്റിങ്ങിന്റെ സാധനങ്ങൾ കൊണ്ടുവന്നു, പണിക്കാരൻ അതിനെ തുറന്ന് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രാഗ്രൻസ് അയൽവാസികളായ എല്ലാവരും അറിയുന്നത് പോലെ നിങ്ങളുടെ വീടിനകത്തേക്ക് ക്രിസ്തു വരികയാണെങ്കിൽ നിങ്ങളുടെ ചായ തന്നെ മാറും. രാവിലെ കുടിക്കുന്ന ചായയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ചായ, നിങ്ങളുടെ മുഖച്ചായ, നിങ്ങളുടെ സ്പിരിച്വൽ ഫിഗർ, നിങ്ങളുടെ സ്പിരിച്വൽ ബ്യൂട്ടി തന്നെ വ്യത്യസ്തമായി. ആ ഫ്രാഗ്രൻസ് അയൽവാസികൾ അറിയും. പെയിന്റ് അടിച്ച് കാണുമ്പോഴല്ല അവർ അറിയുന്നത്, ആ ബോട്ടിൽ തുറക്കുമ്പോഴേ അറിയും. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇനി എവിടെ ഇന്ന് വരെ നിങ്ങൾക്ക് പെയിന്റിന്റെ മണം അറിയത്തില്ലെങ്കിൽ നിങ്ങളെ ദൈവം എവിടെയെങ്കിലും പെയിന്റ് അടിക്കുന്നിടത്തൂടെ നിങ്ങളെ നടന്നു, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ വീട് പെയിന്റ് അടിച്ചു, ഈ വീട്ടിൽ പെയിന്റ് അടി നടക്കുന്നു എന്നുള്ളത്. കാരണം അതിന്റെ മണം, ആ ഒരു പെയിന്റിന്റെ മണം ചായ മാറ്റിക്കളയും പരിശുദ്ധാത്മ. അതുകൊണ്ടാണ് പുതിയതെന്ന് പറയുന്നത്. ഈ പുതിയതാക്കാനല്ലേ ചായ മേടിച്ചോണ്ട് വന്ന് വീടിനാ? അതിന്റെ ബോട്ടിൽ തുറക്കുമ്പോ തന്നെ, അതിന്റെ ക്യാപ്പ് തുറക്കുമ്പോ തന്നെ അതിന്റെ ഫ്രാഗ്രൻസ് വീട്ടുടയവനും അതുപോലെ ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും, അതിനടുത്തടുത്തുള്ള, ഞാൻ പറയുന്ന 10 കിലോമീറ്റർ അക്കരെ ഉള്ള ആളുടെ കാര്യമല്ല പറയുന്നേ, അടുത്തടുത്തുള്ള വീടുകളിലുള്ളവർക്ക് പെയിന്റ് ആ വീടിന് അടിക്കുന്നതിന് മുന്നേ ഈ വീട് പുതിയതാകാൻ പോകുന്നു എന്ന് സിംപ്റ്റം കിട്ടും, സൈൻ കിട്ടും. ആ
ഇത്ര പേർക്ക് ആ ദൂത് മനസ്സിലായി. പെയിന്റ് അടിക്കാൻ പോകുന്നതിന് മുന്നേ അവിടുത്തെ ചില ഒരുക്കങ്ങൾ കാണുമ്പോഴേ അറിയാം ഈ വീടിനൊരു റിനോവേഷൻ പ്രോസസ് നടക്കാൻ പോകുന്നു. ഇതാണ് മോനെ ക്രിസ്തുവിൽ ഒരു വ്യക്തിയായി കഴിഞ്ഞാലുള്ള വ്യത്യാസം. അവന്റെ ഛായ തന്നെ മാറും. അവൻ പുതിയ തിരുവെഴുത്തല്ലേ അത് പറയുന്നത്, ഞാനല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഇതാ അത് കണ്ടോ, ഇതാ അത് പുതുതായി തീർന്നു. അത് പുതുതായി തീർന്നു. നിങ്ങളെ ആള് മാറിയവനെ പോലെയാക്കും പരിശുദ്ധാത്മാവൻ ആഗ്രഹം. എല്ലാ ദിവസവും രാവിലെ 5:30 നടക്കുന്ന ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾക്കും പങ്കാളികളാകാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ സൂമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥന സഹായം ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. സ്വർഗം നിങ്ങളെ എവിടെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.